ഇനി നമുക്ക് കൊച്ചിയിൽ നിന്നുള്ളൊരു കൊച്ചുമിടുക്കിയുടെ വാർത്ത കാണാം. വായനാശീലം വളർത്താൻ 3000-ൽ പരം പുസ്തകങ്ങളുള്ള സൗജന്യ ലൈബ്രറി ഒരുക്കിയിരിക്കുകയാണ് ഒരു 11-കാരി. കുച്ചി മട്ടാഞ്ചേരി സ്വദേശിനി യശോദ എന്ന 7-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തൻ്റെ വീട്ടിൽ സ്വന്തമായി ഒരു ലൈബ്രറി നടത്തുന്നത്. കൊച്ചിയുടെ കൊച്ചു ലൈബ്രറിയുടെ വിശേഷങ്ങൾ കാണാം. വായന ഇഷ്ടപ്പെടുന്നവർക്ക് സ്വാഗതം. ഇതാണ് മട്ടാഞ്ചേരി പള്ളിയരക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള യശോദാസ് ലൈബ്രറി. ഇനി ഇവിടുത്തെ ലൈബ്രറിയനെ പരിചയപ്പെടാം. ഞെട്ടണ്ട, ഇത് തന്നെയാണ് ആൾ. ഒരു പക്ഷേ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ലൈബ്രറിയൻ. മട്ടാഞ്ചേരി DB സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് യശോദ. ചെറുപ്പം മുതലേ യശോദയുടെ ലോകം ഇതാണ്. കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം ഇരുന്ന് വായിക്കും. സ്കൂളിലെ ലൈബ്രറിയിലുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചു തീർത്ത ശേഷമാണ് അച്ഛൻ ദിനേശ് ഷേണായി വീടിനടുത്തുള്ള ലൈബ്രറിയിൽ യശോദയ്ക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ ശ്രമിച്ചത്. എന്നാൽ പൈസ നൽകി വേണോ വായന വളർത്താനെന്ന നിഷ്കളങ്കമായ ചോദ്യത്തിൽ നിന്നാണ് യശോദയുടെ ഈ കാണുന്ന പുസ്തക സാമ്രാജ്യത്തിന്റെ പിറവി. 3-ാം ക്ലാസ് തൊട്ടും ഞാൻ വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനൊരു ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു, വേറൊരു ലൈബ്രറിയിൽ. അപ്പോൾ ചേട്ടന് പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഞാനായിരുന്നു പോയിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇഷ്യൂഡ് ഡേറ്റ് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അച്ഛൻ അവിടെ കാശ് എടുക്കണം ഞാൻ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു അച്ഛനോട്, എന്തിനാണ് അച്ഛാ കാശ് അവിടെ തന്നത്, വെറുതെ എന്തിനാണ്, ഇതൊക്കെ സോഷ്യൽ സർവീസ് അല്ലേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയൊന്നും എനിക്ക് ഫ്രീ ആയിട്ട് ആരും വായിക്കാൻ തരൂല എന്ന്. അപ്പം എൻ്റെ മനസ്സിൽ വന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ലൈബ്രറി. യശോദയുടെ കുഞ്ഞു മനസ്സിലെ നന്മ മനസ്സിലാക്കിയ അച്ഛൻ ആദ്യം 100 പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തു. കൂടാതെ ലൈബ്രറി വലുതാക്കാൻ ദിനേശ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. പുസ്തകം സൗജന്യമായി നൽകാൻ താല്പര്യമുള്ളവർക്ക് തരാം എന്നായിരുന്നു ആ പോസ്റ്റ്. പിന്നെയെല്ലാം അത്ഭുതമായിരുന്നു. 1 മാസത്തിനുള്ളിൽ യശോദയ്ക്ക് ലഭിച്ചത് 2500-ൽ പരം പുസ്തകങ്ങൾ. അധികം വൈകാതെ തന്നെ യശോദ ലൈബ്രറിയും തുടങ്ങി. ലൈബ്രറിയിൽ ചേരുമ്പോൾ ഒരു അംഗത്വ കാർഡ് ലഭിക്കും. ഏത് പ്രായമുള്ളവർക്കും സൗജന്യമായി പുസ്തകമെടുക്കാം. 15 ദിവസത്തിനുള്ളിൽ പുസ്തകം തിരികെ നൽകണമെന്ന് മാത്രം. തീർന്നില്ല, ഇവിടെ ഹോം ഡെലിവറിയും ഉണ്ട്. പ്രായമുള്ളവരും അസുഖബാധിതരും ആവശ്യപ്പെട്ടാൽ പുസ്തകങ്ങൾ വീട്ടിലെത്തിച്ചു നൽകും. സ്മാർട്ട് ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഈ കാലത്തും യശോദയുടെ ലൈബ്രറിയിൽ വായനക്കാർ ഏറെയാണ്. ഫിക്ഷൻ വിഭാഗത്തിലെ പുസ്തകങ്ങൾക്കാണ് ഏറ്റവും ഡിമാൻഡ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളോടാണ് യശോദയ്ക്ക് ഏറെ പ്രിയം. എൻ്റെ അച്ഛനും പിന്നെ ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രചയിതാവ്. എല്ലാം വായിച്ചിട്ടില്ല, ഇല്ലെങ്കിലും ഒട്ടുമിക്കാർ പ്രസിദ്ധമായ ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പാപ്പാക്ക് ഒരാനുണ്ടായിരുന്നു, പ്രേമലേഖനം, ബാല്യകാലസഖി, ആനവാരിയും, പൊൻകുരിശും, അങ്ങനെയുള്ള കൃതികളാണ്. പഠിച്ച് ഒരു വക്കീലാകണമെന്നാണ് യശോദയുടെ ആഗ്രഹം. അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടുകാരുടെയും സോഷ്യൽ മീഡിയയുടെയും പിന്തുണയുള്ളപ്പോൾ ഈ യശോദാസ് ലൈബ്രറി വളരും എന്നുറപ്പാണ്. പുതുതലമുറയ്ക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വായനാശീലം തീരെയില്ലെന്ന് പറയുന്നതിന് മുന്നിൽ ഒരു മാതൃകയാവുകയാണ് യശോദ. എന്തായാലും കൊച്ചിക്കാരുടെ ഈ കൊച്ചു ലൈബ്രറിയന് വായനാശീലത്തിൻ്റെ മഹത്വം നിരവധി പേർക്ക് പകർന്നു നൽകാൻ കഴിയട്ടെ. ക്യാമറമാൻ യൂസഫ് കോട്ടയ്ക്കൊപ്പം അഞ്ജന രഞ്ജിത്, 24, കൊച്ചി.